പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളെല്ലാ കൂട്ടുകാർക്കും നും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോണത് കേരളത്തിലെ ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് അതായത് പോളിടെക്നിക് കോഴ്സിലെ പ്രധാന ബ്രാഞ്ചായ ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിലെ ഫോർത്ത് സെമസ്റ്ററിലെ ഒരു ആയ അപ്ലൈഡ് തെർമോഡോ അനാമിക്സിലെ രണ്ടാമത്തെ മുടിയിലെ ഒരു ടോപ്പിക് ആണ് ഓട്ടോ സൈക്കിള് ഈ ഓട്ടോ സൈക്കിളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ എന്താണ് ഓട്ടോ സൈക്കിള് നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എൻജിൻ അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുണ്ട് അതിൽ എസ് ഐ എൻജിൻ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ ഓട്ടോ സൈക്കിള് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് വിളിക്കാൻ കാരണം ഇതിന് ഈ പേരുവിളിക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞ ഈ സൈക്കിൾ വെച്ചിട്ടുള്ള ആദ്യത്തെ എൻജിൻ അത് ഡെവലപ്പ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ ഡോക്ടർ നിക്കോളാസ് ഓട്ടോ എന്ന് പറയുന്ന ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം കൊണ്ടാണ് ആ പേരിന് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് ഈ സൈക്കിളിന് ഈ പേര് കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് പല സയൻറ്റിസ്റ്റുകളും ഡെവലപ്പ് ചെയ്തിരുന്നു എന്നാൽ സക്സസ്ഫുള്ളായിട്ട് ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിനനുസരിച്ചുള്ള സ്പാർ ഇഗ്നീഷൻ എൻജിൻ ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ നിക്കോളാസ് ഓട്ടോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കാം അപ്പോൾ ഓട്ടോ സൈക്കിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു ഫോർ സ്ട്രോക്ക് സ്പാർ ഇഗ്നീഷൻ എഞ്ചിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ ആദ്യത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞത് സക്റ്റൻ സ്ട്രോക്ക് അഥവാ ഇൻടേക്സ് സ്ട്രോക്ക് ആണ് അപ്പം അതിലെന്താ സംഭവിക്കുന്നത് ആ നമുക്കറിയാം നമ്മുടെ പിസ്റ്റേൺ TDS ഡിസ് നിന്നും ബി ലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതായത് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാലിലൂടെ എയർ ഫ്യൂർ മിക്സർ അതായത് പെട്രോളിന്റെ എയറിന്റെ മിക്സർ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അപ്പൊ അതാണ് ഇവിടെ സീറോ ടു വൺ എന്ന രീതിയിൽ ഈ ഇൻടെക് സ്ട്രോക്ക് എന്ന ഭാഗത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം കമ്പ്രഷൻ സ്ട്രോക്ക് ആണ് സംഭവിക്കുന്നത് കമ്പ്രഷൻ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്നു ആ പിസ്റ്റൺ ബി ഡി സി ടു ടി ഡി സി മൂവ് ചെയ്യുന്ന സമയത്ത് അതായത് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻലെറ്റ് വാൾ ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ മുമ്പേ ഇതിൽ കയറിയ അതായത് ഇൻടെക്സ് സ്ട്രോക്കിലെ ഇതിൽ കയറിയ എയർ ഫ്യൂൽ മിക്സറ് ഈ പിസ്റ്റൺ ഡി ഡി സിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്ത് വച്ചിട്ട് ട്രാപ്പായിട്ട് കംപ്രസ്ഡാവും ഹൈ പ്രഷറിൽ എയർ ഫ്യൂൽ മിക്സർ ഇതിനുള്ളിൽ കംപ്രസ്ഡ് ആവും അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറില് കമ്പ്രസ്റ്ററിൽ എയർഫെയർ മിക്സറിലേക്ക് നമ്മൾ സ്പാർപ്പ് പ്ലഗ് ഉപയോഗിച്ച് ഇഗ്നിഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ കമ്പൻ സംഭവിക്കുകയും പിഷ്ടം വീണ്ടും ടി ഡി സി തൊട്ട് ബി ഡി സി വരെ സഞ്ചരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ആ സ്ട്രോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സ്ട്രോക്ക് അതിലാണ് നമുക്ക് ഈ പവറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രോക്കിലാണ് പ്രധാനമായിട്ടും ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് കൊടുക്കുന്നത് അതായത് സ്പാർക്കിൻ്റെ പ്ലഗിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്യൂവലിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ സത്യത്തിലിവിടെ ഈ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞ് അവസാന സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എസോസ് സ്ട്രോക്ക് ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് പിസ്റ്റൻ ബി ഡീസ് നിന്നും ടി ഡിസിലേക്ക് വീണ്ടും മൂവ് ചെയ്യും അപ്പം എന്ത് സംഭവിക്കും നമ്മുടെ കമ്പഷണ ശേഷമുള്ള എസോസ്റ്റ് ഗ്യാസ് അതെന്ത് ചെയ്യും ഇവിടെ എസോസ്റ്റ് വാൽവ് തുറക്കുമ്പോൾ ആ എസോസ്റ്റ് വാൽവിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഒരു ഫോർ സ്ട്രോക്ക് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് നോക്കി അറിയാം ഇതിൽ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഏകദേശം സീറോ മുതൽ ഈ സീറോ വൺ എന്ന ഈ ലൈനിലെ പകുതി വരെയാണ് ഇൻടേക്ക് സ്ട്രോക്ക് വരണേ അപ്പൊ അത് നമുക്ക് കാര്യമില്ല അതിനുശേഷം ഈ വണ്ണ് തൊട്ട് ടു വരെയുള്ള കമ്പർഷൻ സ്ട്രോക്കിന്റെ ഭാഗം വരുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ഓട്ടോ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് തുടങ്ങുന്നത് പിന്നെ ടു ഇ ത്രീ എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് അതായത് ഇഗ്നീഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ത്രീ ടു ഫോറ് എക്സ്പെൻഷൻ പ്രോസസ്സ് അതായത് നമ്മുടെ പവർ സ്ട്രോക്കിൻ്റെ ഭാഗം വരും അതുപോലെ ഫോർ ടു വൺ വരെ എസ് ഒ സ്ട്രോക്കിൻ്റെ പകുതിയാണ് വരുന്നത് അപ്പോൾ പിന്നെ എസ് ഒ സ്ട്രോക്കിൻ്റെ ബാക്കി പകുതി വൺ ടു ഈ സീറോ വരെയാണ് അപ്പം നമുക്ക് അതിൽ എസ് ഒ സ്ട്രോക്കിൻ്റെ പകുതി വരെയാണ് അതായത് കംപ്രഷൻ സ്ട്രോക്ക് തൊട്ട് എസ് ഒ സ്ട്രോക്കിൻ്റെ പകുതി വരെയാണ് നമ്മൾ ഈ ഓട്ടോ സൈക്കിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഓട്ടോ സൈക്കിൾ എന്നുള്ളതാണ് നമ്മൾ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് അതായത് പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് കിട്ടത്തക്ക രീതിയിൽ എഴുതാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം എന്തൊക്കെ പോയിന്റുകളാണ് എഴുതേണ്ടത് തുടങ്ങിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നോട്ട്സ് എപ്പോഴും ഓരോ സൈക്കിളിനും മുമ്പിൽ എഴുതണം അപ്പോൾ ഇവിടെ ഓട്ടോ സൈക്കിൾ മുമ്പിലും കുറച്ച് ഇൻട്രൊഡക്ഷൻ നോട്ട്സും ഒരു എഞ്ചിനും പറ്റിയിട്ട് നമ്മൾ വിവരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഓട്ടോ സൈക്കിൾ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്പാർ ഇഗ്നീഷൻ എൻജിൻ അതായത് സ്പാർ ഇഗ്നീഷൻ അഥവാ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഓട്ടോ സൈക്കിൾ അപ്പോൾ ഇവിടെ ഞാൻ ഓട്ടോ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റം എടുത്തിരിക്കെഞ്ചിൻ ആണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എൻജിൻ്റെ സിലിണ്ടർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ െന്തായിട്ടും എടുത്തിരിക്കുന്നത് ദ എൻജിൻ സിലിണ്ടർ കൺസിഡർ ഫോർ എക്സ്പ്ലെയിൻ ദ സൈക്കിൾ ഈസ് തെർമലി ഇൻസുലേറ്റഡ് അതായത് ഈ സിലിണ്ടർ എന്ന് പറയുന്നത് തെർമലി പെർഫെക്റ്റ് ഇൻസുലേറ്റഡ് ആണ് അതായത് ഈ എഞ്ചിൽ നിന്ന് പുറത്തേക്കോ എഞ്ചിനകത്തേക്കോ എന്ത് വരുന്നില്ല ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല ഈ സിലിണ്ടറിലൂടെ ഈ എഞ്ചിനകത്തേക്കോ പുറത്തേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല ഹെഡിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഹെഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ബോഡി എന്ന് പറഞ്ഞൊരു ആസസറീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യണത് അതുപോലെ കോൾഡ് ബോഡി എന്ന് പറയുന്ന ഒരു ആസസറീസ് ഉപയോഗിച്ചാണ് നമ്മൾ ഹീറ്റ് റിജക്ഷനും നടക്കുന്നത് അപ്പോൾ ഹോട്ട് ബോഡി യൂസ് ഫോർ ഹീറ്റ് സപ്ലൈ ആൻഡ് കോൾഡ് ബോഡി യൂസ് ഫോർ ഹീറ്റ് റിജക്ഷൻ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത് ഇനി ചില പാഠപുസ്തകങ്ങളിൽ ഹോട്ട് ബോഡിക്ക് സോഴ്സ് എന്നും അതുപോലെ കോൾഡ് ബോഡിക്ക് സിങ്ക് എന്നും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു ആണ് ഇൻസുലേറ്റിംഗ് ക്യാപ്പ് അപ്പോൾ ഇൻസുലേറ്റിംഗ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ക്യാപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് ആ ക്യാപ്പിലൂടെ ഹീറ്റ് പുറത്തേക്കോ താ പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ കടക്കില്ല അപ്പോൾ നമ്മൾ ഇൻസുലേറ്റിംഗ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ സിലിണ്ടറിലുള്ള പിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് അതായത് ഐസൻ ഡ്രോപ്പിക് ഓപ്പറേഷൻസ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഇൻസുലേറ്റിംഗ് ക്യാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഇൻസുലേറ്റിംഗ് ആപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ ഈ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും ഐസൻഡ്രോപിക് അഥവാ അടിയ ബാറ്റിക് ഓപ്പറേഷൻ ആയിരിക്കും അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ നടക്കുന്ന ഓപ്പറേഷനുകളിൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ സിലിണ്ടറിനകത്തേക്കോ ഈ സിലിണ്ടറിൻ്റെ ഹെഡിലൂടെ ഒരു തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല അപ്പോൾ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും ഉപയോഗിച്ചാൽ മാത്രമേ സിലിണ്ടറിനകത്തേക്കും സിലിണ്ടറിന് പുറത്തേക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ടെക്നോ ചുരുക്കം അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട എസ്പാർ ഇഗ്നഷൻ എൻജിൻ്റെ വർക്കിങ്ങിൽ പുറമേ നിന്ന് നമ്മൾ ഫ്രഷ് എയർ വലിച്ചെടുത്തിട്ടാണ് കമ്പഷന് ശേഷം അത് എസ് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് എന്നാൽ നമ്മൾ ഓട്ടോ സൈക്കിൾ പഠിക്കുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എയർ യൂസ് ഈച്ച് സൈക്കിൾ ഓപ്പറേഷൻ നോ ഇൻടേക്ക് നോ എസോസ്ഡ് പ്രോസസ്സർ അതായത് ഒരേ എയർ തന്നെയാണ് നമ്മൾ ഇവിടെ ഓരോ പ്രോസസ്സിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടത് അപ്പം ഇവിടെ നമ്മൾ ഇൻടേക്ക് പ്രോസസ് എന്നോ എസോസ്ഡ് പ്രോസസ് എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രഡക്ഷൻ നോട്ട്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ നമുക്ക് ഈ എൻജിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കണം ഇതാണ് നമ്മൾ ഓട്ടോസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻജിൻ ഇപ്പം ഇത് നമ്മുടെ സിലിണ്ടർ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു തെർമൽ ഇൻസുലേറ്റഡ് ആണ് ഈ ഹെഡിലൂടെ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ അപ്പം അതിന് മൂന്ന് ആക്സസറീസ് ഉപയോഗിക്കുന്നു ഹോട്ട് ബോഡി കോൾഡ് ബോഡി അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ നമ്മൾ ഇൻസുലേറ്റിംഗ് ക്യാപ്പ് ഉപയോഗിക്കുന്നു ഇനി ഈ എഞ്ചിൻ്റെ ഹെഡ് അതായത് ഈ മൗസ് പോയിന്റ് വെച്ച് കാണിക്കുന്ന നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മൗസ് പോയിന്റ് വെച്ച് കാണിക്കുന്ന ഭാഗം ഇതാണ് ഹെഡ് എന്ന് വിളിക്കുന്നത് ഈ എഞ്ചിൻ്റെ ഈ ഹെഡിൽ നിന്നും നമ്മുടെ ഈ ബി ഡി സി അതായത് ബോട്ടം ടെപ്റ്റ് സെൻറ്റർ വരെയുള്ള വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് വീ ടി എന്ന് നമ്മൾ വിളിക്കും അതായത് ടോട്ടൽ വോളിയം എന്ന് വിളിക്കും അതുപോലെ തന്നെ ഈ എഞ്ചിൻ്റെ ഈ ഹെഡിൽ നിന്നും ടി ഡി സി വരെയുള്ള വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വി സി അതായത് ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലെ വോളിയം അതായത് വി ടു വി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയറൻസ് വോളിയത്തിനെ ഈക്വൽ ആയിരിക്കും അതായത് ഈ ഹെഡ് തൊട്ട് ടി ഡി സി വരെയുള്ള വോളിയത്തിന് ഈക്വൽ ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും വോളിയം അതുപോലെ തന്നെ നമ്മുടെ ഈ എഞ്ചിൻ ഹെഡ് തൊട്ട് ബി ഡി സി വരെയുള്ള ടോട്ടൽ വോളിയം വി ടി എന്ന് പറയുന്നത് വി വണ്ണിനും വി ഫോറിനും അതായത് ഫസ്റ്റ് സ്റ്റേജിലും ഫോർത്ത് സ്റ്റേജിലും വോളിയത്തിനും ഈക്വൽ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വോളിയമുണ്ട് അതാണ് സെപ്റ്റീവ് വോളിയം അഥവാ വി എസ് സ്ട്രോക്ക് എന്നും വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം അതെന്ന് വെച്ച എന്താണ് ആ പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വോളിയാണ് നമുക്കറിയാം പിസ്റ്റൺ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ടി തൊട്ട് ബി വരെ മാത്രമേ മൂവ് ചെയ്യുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പിസ്റ്റൺ ഈ ഹെഡ് മൂവ് ചെയ്യില്ല അപ്പം ഈ ടി തൊട്ട് ബി ഡി സി വരെയുള്ള വോളിന്നാണ് നമ്മൾ വി എസ് അഥവാ സെപ്റ്റ് വോളി എന്ന് വിളിക്കണത് അപ്പോൾ സെപ്റ്റ് വോളി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയറിയാം ടോട്ടൽ വോളി നിന്ന് ക്ലിയറൻസ് വോളിയം എത്ര കുറയുന്നു അതാണ് വോളിയം എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാം ദാറ്റ് മീൻസ് വി ടി സിക്വൾ ടു വി എസ് പ്ലസ് വി സി അതായത് വി എസ് സിക്വൾ ടു വി ടി മൈനസ് വി സി എന്ന് നമുക്ക് മനസ്സിലാക്കാം വി എസ് സിക്വൾ ടു വി ടി മൈനസ് വി സി എന്ന് നമുക്ക് ഈ ചിത്രത്തിൻ്റെ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയാണ് ഇൻട്രഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്രോസസ് വൺ ടു അഡിയാബാറ്റിക് കംപ്രഷൻ ഇതാണ് പേര് ഇപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇതിന് അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് വിളിക്കുന്നത് അഡിയാബാറ്റിക് എന്നതിന്റെ അർത്ഥം ഐസൻട്രോപിക് എന്നാണ് അതായത് ഇവിടെ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നമുക്കറിയാം എൻട്രോപ്പി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം ആ ആ സിലിണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കോ സിസ്റ്റത്തിനകത്തേക്കോ ഈ ട്രാൻസ്ഫർ നടക്കാത്ത നടക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സ് നമ്മൾ അഡിയ അഥവാ ഐസോൺ ട്രോപ്പിക്ക് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്കിനി ഇനി കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പോയിന്റ് വൈസ് ആയിട്ടാണ് ഇത് എഴുതേണ്ടത് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അപ്പം ആദ്യത്തെ പോയിന്റ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിൻ്റെ ഹെഡിൽ ഈ എഞ്ചിൻ്റെ ഹെഡിൽ ഒരു ഇൻസുലേറ്റിംഗ് ഗ്യാപ്പ് ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു ഇൻസുലേറ്റിംഗ് ഗ്യാപ്പ് ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇൻസുലേറ്റിംഗ് ഗ്യാപ്പ് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ പിസ്റ്റൺ ഈ പൊസിഷൻ വണ്ണിൽ നിന്നും അതായത് സ്റ്റേജ് വണ്ണിൽ നിന്നും ഈ സ്റ്റേജ് ടുവിലേക്ക് മൂവ് ചെയ്തു അപ്പം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം പിസ്റ്റൺ ടി ഡിസിൽ നിന്നും ബി ഡീസിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത് പിസ്റ്റൺ എവിടെ നിന്ന് എവിടെക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത് ടി ഡി നിന്നും ി ലേക്കാണ് സിയിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ആ V1 വണിൽ നിന്ന് വി ടുയിലേക്ക് അതായത് ഇവിടെ കംപ്രഷൻ നടക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനൊരു കേസിൽ നമ്മൾ എഴുതേണ്ട പോയിന്റ് ആണ് when ആൻ ഇൻസുലേറ്റിംഗ് cap placed at the head of the engine piston moves from ഫ്രം to ടു air in the cylinder compressed കംപ്രസ്ഡ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഉള്ള എയർ ഇപ്പം കംപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ PV and TS ടി അതായത് പ്രഷർ വർ വോളിയം ടെമ്പറേച്ചർ എൻട്രോപ്പി റുപ്പിയുടെ ഡയഗ്രാമിൻ്റെ സഹായത്തോടു കൂടി വിശദീകരിക്കണം അപ്പം നമുക്ക് ആദ്യം പി വി ഡയഗ്രാം നോക്കിയ ഒരു കാര്യം മനസ്സിലാകും ഇവിടെ വണ്ണിൽ നിന്ന് ടൂലിലേക്ക് പോകുമ്പോൾ പ്രഷറിന്റെ സൈഡ് വൈ ആക്സിസ് കൂടുകൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എഴുതണം പ്രഷർ ഇൻക്രീസ് പി വൺ ടു പി ടു ഇനി നമ്മളടുത്ത് വോളിയം നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് നോക്കാൻ ഒരു സോണ്ടിലായിട്ട് ഇവിടെ ഇടത്തോട്ടാണ് ഗ്രാഫ് ശരിക്കും പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ ഒരു സോണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇടത്തോട്ടേക്കാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം മനസ്സിലാവുന്നതാണ് അതായത് വോളിയത്തിന്റെ ഭാഗം ഇടത്തോട്ടും പ്രഷറിന്റെ ഭാഗം മുകളിലോട്ടും അപ്പോൾ പ്രഷർ ഇൻക്രീസ് പി വൺ ടു പി ടു വോള്യൂം ഡിക്രീസ് ഇടത്തോട്ടായതുകൊണ്ട് വോളിയം ഡിക്രീസ് ബി വൺ ടു ബി ടു എന്ന് നമുക്ക് എഴുതാം അടുത്ത് ഇനി ടെമ്പറേച്ചറിന്റെ കേസ് നമുക്ക് നോക്കാം ടെമ്പറേച്ചർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആ ടീ വൺ നിന്ന് ടി ടു മുകളിലോട്ടേക്കാണ് ആരം മാർക്ക് അതിൻ്റെ അർത്ഥം എന്താ ആ ഇവിടെ ഒരു എക്സ് വൈ ഗ്രാഫിൽ നമുക്കറിയാം വൈ ആക്സ് ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തൊട്ടാ ആ എക്സ് ആക്സിസ് കോൺസ്റ്റന്റ് ആണെന്നാണ് അർത്ഥം അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് മാത്രമല്ല വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വൈ ആക്സിസിലുള്ള വേരിയബിൾ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ആണ് അപ്പോൾ ഒന്നുകെങ്കിൽ അത് കൂടുക ആയിരിക്കും അപ്പോൾ ഇവിടെ വൺ അടിയിലും ടൂ മുകളിലോട്ടായതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്തു ആ പ്രോസസ്സ് ൽ നിന്ന് ടൂലിലോട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇനി നമ്മൾ ബന്ധപ്പെട്ട ഒരു ഇക്വേഷനും കൂടി നമ്മൾ ഇവിടെ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്ന ഇക്വേഷനെ പറ്റി പറയാൻ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഐസൻ ഡ്രോപ്പിക് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മളൊരു ഐസൻ ഡ്രോപ്പിക് പ്രോസസ്സിലെ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ് അതായത് ടി ടു ബൈ ടി വൺ സി ടു വി വൺ ബൈ വി ടു ഹോൾഡേസ് ടു ഗാമ മൈനസ് വൺ അപ്പോൾ ടി ടു എന്ന് പറഞ്ഞത് ഫൈനൽ ടെമ്പറേച്ചർ ടി വൺ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ വി വൺ ഇനീഷ്യൽ വോളിയം വി ടു ഫൈൻ ഇവിടുത്തെ ഫൈനൽ വോളിയം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വി വൺ എന്നുള്ളത് ടോട്ടൽ വോളിയം വി ടു എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാം എന്താണ് കമ്പർഷൻ റേഷ്യോ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വോളിയം ഏതാ വി വൺ ഇവിടുത്തെ ക്ലിയറൻസ് വോളിയം ഏതാ വീ ടു ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു അഡിയാബാറ്റിക് ബാറ്റി കമ്പർഷൻ റേഷ്യോ അപ്പോൾ അത് ഇങ്ങനെ എഴുതാം V1 വൺ ബൈ വി ടു സി ഈക്വൾ എന്ന് നമുക്ക് എഴുതാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് T2 ടു ബൈ ടി വൺ സി ഈക്വൾ ടു വി വൺ ബൈ വി ടു ബൈ വി വൺ വി വൺ ബൈ വി ടു നമുക്ക് എഴുതാം T2 ടു ബൈ ടി വൺ സി ഈക്വൾ ടു ആർ ഈസ് ടു ഗാമ എന്ന് എഴുതാം അപ്പോൾ ഇതുവരെയുള്ള ഇക്വേഷന് ഈ ഇക്വേഷൻ നമുക്ക് ഈക്വേഷൻ നമ്പർ വൺ എന്ന് നമുക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കടക്കാം രണ്ടാമത്തെ പ്രോസസ്സിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഞ്ചിൻ്റെ ഈ ഹെഡിൽ ഒരു ഹോട്ട് ബോഡി വയ്ക്കുകയാണ് അപ്പോൾ ഹോട്ട് ബോഡി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനകത്തേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തു അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് പ്രോസസ്സ് സെക്കൻഡിൽ സ്റ്റേജ് സെക്കൻഡിൽ നിന്നും സ്റ്റേജ് ത്രീയിലേക്ക് മാറി സ്റ്റേറ്റ് സെക്കൻഡിൽ നിന്നും സ്റ്റേറ്റ് ത്രീയിലേക്കാണ് ഇവിടെ പ്രോസസ്സ് നടന്നത് അതായത് പിസ്റ്റൺ അവിടെ തന്നെയാണ് നിൽക്കുന്നത് പിസ്റ്റൺ ക്ലിയറൻസ് വോളിയത്തിൽ നമ്മുടെ ടി ഡി സിയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഹീറ്റ് സപ്ലൈ നടന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യം ഇങ്ങനെയാണ് വെൻ എ ഹോട്ട് ബോഡി പ്ലേസ്ഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ എൻജിൻ പിസ്റ്റൻ റെസ്റ്റ് അറ്റ് പൊസിഷൻ ത്രീ അതായത് സെയിം പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത് ടി ഡി സി തന്നെ നിന്നു ആൻഡ് ഹീറ്റ് സപ്ലൈഡ് എന്നും കൂടി നമ്മളിവിടെ എഴുതി വെക്കണം കഴിഞ്ഞിട്ടില്ല ഇനി പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എൻട്രോപ്പിയും എന്ത് സംഭവിച്ചു നൽകണം അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ രണ്ടാമത്തുള്ള അതായത് പി ടു നിന്ന് പി ത്രീലേക്കാണ് ഇവിടെ ഗ്രാഫ് പോണത് എന്ന് വെച്ചാൽ നമുക്ക് നോക്കി അറിയാം ഇവിടെ ഒരു വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ട് മുകളിലോട്ടൊക്കെയാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ ആ ഇവിടെ പ്രഷർ കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ആയതും സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എക്സ് ആക്സിസ് കോൺസ്റ്റൻ്റ് ആണ് അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണ് ഈ പ്രോസസ്സിന് എന്ത് പേര് വിളിച്ചത് ഐസോ കോറിക്ക് എന്ന് വിളിച്ചത് അതായത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്നതിന് പകരം എന്നതും അല്ലെങ്കിൽ ഐസോ കോറിക് ഹീറ്റ് അഡീഷൻ എന്ന് വിളിച്ചത് അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം എന്ന പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ഐസോ കോറിക്ക് അപ്പോൾ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ് അപ്പോൾ നമ്മളൊരു മൂന്നാമത്തെ പോയിന്റ് എഴുതി വോളിയം കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റ് വി ടു സീക്വൽ ടു വി ത്രീ എന്ന് നമ്മളിവിടെ എഴുതി വെക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മൂന്നാമത്തെ പോയിന്റ് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് ടെമ്പറേച്ചർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ടി ടു നിന്ന് ടി ത്രീയിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഈ ആരോ മാർക്ക് കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ടി ടു നിന്ന് ടി ത്രീയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കയറുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് അപ്പം നമ്മൾ വൈ ആക്സില് നോക്കുകയാണെങ്കിലും ഇൻക്രിമെന്റ് വരുന്നുണ്ട് എക്സ് ആക്സില് നോക്കുകയാണെങ്കിലും ഗ്രാഫ് വലത്തോട്ടാണ് പോണത് അപ്പോൾ ടെമ്പറേച്ചറും എൻട്രോപ്പിയും അതായത് വൈ ആക്സിലെ ടെമ്പറേച്ചറും എക്സ് ആക്സസിലെ എൻട്രോപ്പിയും ഇവിടെ കൂടുന്നു അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ് ടി ടു ടി ത്രീ അതുപോലെ എൻട്രോപ്പി ഇൻക്രീസ് എസ് ടു ടു എസ് ത്രീ ഇങ്ങനെ രണ്ട് പോയിന്റ് നമ്മളിവിടെ എഴുതി വെക്കണം അപ്പോൾ ഈ പ്രോസസ്സിന്റെ പേര് നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം പ്രോസസ്സ് ടു ത്രീ ഐസോ ഹീറ്റ് അഡീഷൻ ഇവിടെ ഹീറ്റ് ആണ് നടന്നത് എന്തുകൊണ്ടാണ് ഐസോകോറിക് എന്ന് വിളിക്കാൻ കാരണം കാരണം കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചിട്ടാണ് ഇവിടെ പ്രോസസ്സ് നടന്നത് അതുകൊണ്ടാണ് ഇതിനെ ഐസോകോറിക് എന്ന് വിളിക്കുന്നത് ചില പാഠപുസ്തകങ്ങൾ ഐസോകോർ ഹീറ്റ് അഡീഷൻ എന്നതിന് പകരം കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷനും കൊടുക്കാറുണ്ട് അപ്പം അതൊരു തെറ്റല്ല അങ്ങനെയാണെങ്കിൽ നമുക്കിനി മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് കിടക്കാം മൂന്നാമത്തെ പ്രോസസ്സിൻ്റെ പേര് പ്രോസസ് ത്രീ ഫോർ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഞ്ചിൻ്റെ ഹെഡിൽ നമ്മൾ വീണ്ടും ഇൻസുലേറ്റിംഗ് ഗ്യാപ്പ് വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇൻസുലേറ്റിംഗ് ഗ്യാപ്പ് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൻ പൊസിഷൻ ത്രീ നിന്ന് പൊസിഷൻ ഫോറിലേക്ക് മൂവ് ചെയ്തു അതായത് ഇവിടെ എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് ചെയ്തത് ടി ഡിസിൽ നിന്ന് ബി ഡീസിലേക്ക് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്തു അപ്പോൾ ടി ഡിസിൽ നിന്ന് ബി ഡിസിലേക്ക് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്തപ്പോൾ നമ്മൾ എഴുതേണ്ട ആദ്യത്തെ പോയിൻറ്റ് ഇതാണ് ആൻഡ് ഇൻസുലേറ്റിംഗ് ക്യാപ് പ്ലേസ്ഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ എഞ്ചിൻ പിസ്റ്റൺ മൂവ്സ് ഫ്രം ത്രീ ടു ഫോർ അതായത് ഡി ഡിസിൽ നിന്ന് ബി ഡീസിലേക്കാണ് പിസ്റ്റൺ മൂവ് ചെയ്തത് അപ്പോൾ ദ സിലിണ്ടർ എക്സ്പാൻഡ് ഈ സിലിണ്ടറുള്ള എയറിനെ എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പ്രഷറിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത് ഇപ്പം നമുക്കറിയാം രണ്ടാമത്തെ പോയിന്റ് പ്രഷറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പി വി ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വൈ ആക്സിസ് അതായത് വൈ ആക്സിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ത്രീ ടു ഫോർ നോക്കുകയെന്ന് വെച്ചാല് വൈ ആക്സിസ് കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കണേ ആ താഴത്തേക്കാണ് വൈ ആക്സിസ് പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത് അപ്പം പ്രഷർ ഡിക്രീസ് പി ത്രീ ടു പി ഫോർ അപ്പോൾ തന്നെ ഈ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിൽ എന്താ സംഭവിക്കണേ ആ എക്സ് ആക്സിന് ഇടത്തുനിന്ന് വലത്തോട്ടേക്കാണ് മാർക്ക് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം എന്താ വോളിയം ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യണത് പൊതുവെ നമുക്കറിയാം എസ്പൈഷൻ സംഭവിക്കുക എന്ത് സംഭവിക്കും ആ വ്യാപ്തം കൂടുകയും അതുപോലെ മർദ്ദം കുറയും ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ വോളിയം ഇൻക്രീസ് വി ത്രീ ടു വി ഫോർ അടുത്ത് ഇനി നമ്മൾ ടെമ്പറേച്ചർ നോക്കാണ് അപ്പം ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ടി ത്രീയിൽ നിന്നും ടി ഫോറിലേക്ക് താഴ്ത്തോട്ടേക്കാണ് ഗ്രാഫ് പോകണത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വൈ ആക്സിസിലെ താഴ്ത്തോയ്ക്കാണ് പോകണമെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് ടെമ്പറേച്ചർ ഡിക്രീസസ് ടി ത്രീ ടു ടി ഫോർ അപ്പോൾ എൻട്രോപ്പി നോക്കാൻ അറിയാം ഒരു എക്സ് വൈ ഗ്രാഫിലെ എപ്പോഴും ഒരു വെർട്ടിക്കൽ ലൈനാണ് കിട്ടണതെങ്കിൽ എക്സാക്ടിസിലെ വേരിയബിൾ അതിപ്പോൾ എൻട്രോപ്പി ആണെങ്കിൽ എൻട്രോപ്പി വോളിയുവാണെങ്കിൽ വോളിയൂം അതെന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പം നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് എഴുതും എൻട്രോപ്പി കോൺസ്റ്റൻറ്റ് എസ് ത്രീസ് ഈക്വൽ ടു എസ് ഫോർ എന്ന് നമ്മൾ എഴുതും അപ്പം ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് നമ്മൾ എഴുതാനായിട്ടാണ് പോണത് അപ്പോൾ നമുക്കറിയാം അഡിയാബാറ്റിക് ഓപ്പറേഷൻ്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് ടി വൺ ബൈ ടി ടുസ് ഈക്വൽ ടു വി വൺ ഹോൾഡേഴ്സ് ടു ഗാമ മൈനസ് വൺ പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ ഇക്വ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ടി വണ്ണും ടി ടു ആണ് അപ്പൊ ടി വണ്ണും ടി ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഇക്വേഷൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ ഇവിടുത്തെ പ്രോസസ്സിന്റെ നമ്പറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ത്രീ ടു ഫോർ ആണ് അപ്പൊ പ്രോസസ് ത്രീ ടു ഫോർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ T3 ബൈ ടി ഫോർ സീക്വൽ ടു വി ഫോർ ബൈ വി ത്രീ ഹോൾഡേഴ്സ് ടു ഗാമ മൈനസ് വൺ എന്ന് നമ്മൾ എഴുതണം അതായത് പ്രോസസ് വൺ ടു എന്നതിന് അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വൺ ടു എന്നാണെങ്കിലേ അത് നമ്മൾ ത്രീ ഫോറിലേക്ക് മാറണം അതായത് ടി വണ്ണിന്റെ സ്ഥാനത്ത് ടി ത്രീ എന്നും ടി ടുവിന്റെ സ്ഥാനത്ത് ടി ഫോർ എന്നും നമ്മൾ ചേർക്കണം അതുപോലെ തന്നെ വി ടുവിന്റെ സ്ഥാനത്ത് അപ്പം എന്തുവരും വി ഫോർ എന്ന് വരും അതുപോലെ വി വണിന്റെ സ്ഥാനത്ത് വി ത്രീ എന്നുവരും അതായത് വൺ ടു എന്നുള്ളത് മാറി ത്രീ ഫോർ ആക്കുമ്പോൾ ഇക്വേഷൻ അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാം വി ഫോർ എന്ന് പറഞ്ഞത് വി വണ്ണിനും അതായത് വി വൺ എന്ന് പറഞ്ഞത് നമ്മുടെ ടോട്ടൽ വോളിയം ആണ് നമുക്കറിയാം അപ്പൊ ഈ വി ഫോർ സീക്വൽ ടു വി വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു വി ടി ടോട്ടൽ വോളിയം ആയതുകൊണ്ട് വി ഫോർ സീക്വൾ ടു വി വൺ നമുക്ക് എഴുതാം അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് പഠിച്ചു വി ത്രീ എന്ന് പറയുന്നത് വി ടു എന്ന് പറഞ്ഞതും സെയിം ആണ് അതായത് അത് രണ്ടും ക്ലിയറൻസ് വോളിയത്തിന് സെയിം ആണ് അപ്പോൾ വി ത്രീ സീക്വൽ ടു വി ടു എന്ന് നമുക്ക് എഴുതാം അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഇക്വേഷനില് വി ഫോർ ബൈ വി ത്രീ എന്നതിനെപ്പറ്റി ഞാനിവിടെ വി വൺ ബൈ വി ടു ചേർക്കാണ് കാരണം എന്താണ് വി ഫോർ സീക്വൽ ടു വി വൺ അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം അപ്പോ അല്ല വി ത്രീസ് ഈക്വൽ ടു വി ടു ദാറ്റ് മീൻസ്

ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സിൽ ഒരു ഭാഗം നമ്മൾ പറയാൻ വിട്ടുപോയി അതായത് രണ്ടാമത്തെ പ്രോസസ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹീറ്റ് അഡീഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ബോളി എന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറുടെ ഇക്വേഷനാണ് ക്യൂ വൺ ടു സിക്വൾ ടു എം സി വി ഇൻറ്റു ടി ടു മൈനസ് ടി വൺ പക്ഷേ ഈ ഇക്വേഷൻ നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കില്ല കാരണം എന്താ ആ നമ്മൾ ഫസ്റ്റ് മുറിവില് പഠിച്ചിട്ടുള്ള ഐസോകോറിക്കിലെ ഹീറ്റ് ട്രാൻസ്ഫറി ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യു വൺ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ പ്രോസസ് എന്താ പ്രൊസസ് ടു ആണ് അപ്പോൾ പ്രോസസ് ടു ത്രീ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും ക്യു വൺ ടു എന്നതിന് പകരം ക്യു ടു ത്രീ എന്ന് എഴുതും അതായത് വണ്ണിൻ്റെ സ്ഥാനത്ത് ടൂവും ടുവിൻ്റെ സ്ഥാനത്ത് ത്രീ എന്ന് നമ്മൾ ചേർക്കും അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു എം സി വിൻ ടു ടി ടു എന്നതിന് പകരം ടി ത്രീ മൈനസ് ടി വൺ എന്നതിന് പകരം ടി ടു എന്ന് നമ്മൾ ചേർക്കും അതായത് പ്രോസസ് വൺ ടു എന്നുള്ളത് പ്രോസസ് ടു ത്രീ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടും ഹീറ്റ് സപ്ലൈ ഈക്വൽ ടു ക്യു ടു ത്രീ സീക്വൽ ടു എൻ സി വി ഓഫ് ടി ത്രീ മൈനസ് ടി ടു ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അപ്പം ഇതാണ് നമ്മുടെ ഹീറ്റ് സപ്ലൈ എച്ച് എസ് അല്ലെങ്കിൽ എച്ച് എയുടെ ഇക്വ ഇക്വേഷൻ ഈ ഒരു കാര്യം നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലേക്ക് കടക്കാം അതാണ് പ്രോസസ് ഫോർ വൺ ഐസോ കോറിക് ഹീറ്റ് റിജക്ഷൻ അപ്പോൾ ഐസോ കോറിക് ഹീറ്റ് റിജക്ഷനിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി ഡി സിയിലെത്തിയ പിസ്റ്റൺ ആ എഞ്ചിൻ്റെ മുകളിൽ നമ്മൾ ഹെഡിൽ നമ്മളൊരു കോൾഡ് ബോഡി നീല കളറിൽ നിങ്ങൾ കാണുന്ന ഒരു കോൾഡ് ബോഡി വയ്ക്കുകയാണ് അപ്പോൾ കോൾഡ് ബോഡി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഫോർ നിന്ന് വണ്ണിലേക്ക് മാറി അതായത് പൊസിഷൻ അത് തന്നെയാണെങ്കിലും സ്റ്റേറ്റ് മാറി എന്തവിടെ സംഭവിച്ചത് ആ നമുക്കറിയാം കോൾഡ് ബോഡി വയ്ക്കുമ്പോൾ ഈ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് ഈ കോൾഡ് ബോഡി വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ ഇവിടെ എഴുതേണ്ട ആദ്യ പോയിന്റ് ആണ് വെൻ എ കോൾഡ് ബോഡി പ്ലേസ്ഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ എൻജിൻ ദ പിസ്റ്റൺ റെസ്റ്റ് അറ്റ് പൊസിഷൻ വൺ അതായത് സെയിം പൊസിഷൻ ഫോർ ബി ഡി സി ആൻഡ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് എന്ന് നമ്മളിവിടെ എഴുതി വെക്കണം ഇനി പ്രഷറിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം ഫോർ ടു വൺ എന്നാൽ ഗ്രാഫ് നോക്കും ലൈൻ നോക്കുമ്പോൾ നമുക്കറിയാം ഫോർന്നും വണ്ണിലേക്ക് താഴത്തോട്ടാണ് ഗ്രാഫ് പോകണത് അല്ലേ ഫോർ ടു വൺ താഴത്തോട്ടാണ് ഗ്രാഫ് കാണിക്കുന്നത് എൻ്റെ അടുത്ത് എന്താ വൈ ആക്സിസ് തന്നെ വേരിയബിൾ ആയ പ്രഷർ ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എഴുതും പ്രഷർ ഡിക്രീസ് പി ഫോർ ടു പി വേണം നമുക്ക് എഴുതാം അതുപോലെ തന്നെ ഇവിടെ വോളിയോ ആ വോളിത്തിനൊരു വ്യത്യാസമില്ല കാരണം എന്താ

വൈ ആക്സിസില് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴത്തേക്ക് പോകുന്നതായിട്ട് കാണും അതുപോലെ എക്സ് ആക്സിൽ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇടത്തോട്ട് പോണതായിട്ടും കാണും അപ്പോൾ വൈ ആക്സിസിലെ ടെമ്പറേച്ചർ അത് ഡിക്രീസ് ചെയ്യുന്നു ടെംപറേച്ചർ ഡിക്രീസ് ടു ടി ഫോർ ടു ടി വൺ അതുപോലെ തന്നെ എൻട്രോപ്പിയോ എൻട്രോപ്പി ഇടത്തോട്ടാണ് പോണത് എൻട്രോപ്പി ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻട്രോപ്പി ഡിക്രീസ് എസ് ഫോർ ടു എസ് വൺ അപ്പം ഇത്രയും പോയിൻ്റ് എഴുതണം അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതണം കാരണം കോൾഡ് ബോഡി വെച്ചുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ക്യൂ വൺ ടു സീകൾ ടു മൈനസ് എം സി വി ഓഫ് ടി ടു മൈനസ് ടി വൺ എന്ന് വരും എന്നിവിടെ മൈനസ് വരാൻ കാരണം കാരണം ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആണ് നടന്നിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൊസസ് ഫോർ ടു വൺ എന്നാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ എഴുതിയും ക്യു വൺ ടു എന്നതിന് പകരം ഇവിടെ എഴുതും ക്യു ഫോർ വൺ എന്ന് എഴുതും അപ്പം ക്യു ഫോർ വൺ സീക്വൾ ടു നമ്മൾ എഴുതും മൈനസ് എം സി വി ഓഫ് ടി ടു എന്നതിന് പകരം ടി വൺ എന്നും ടി വൺ എന്നതിന് പകരം നമ്മൾ ടി ഫോർ എന്നും നമ്മൾ ചേർക്കും അപ്പം നമുക്ക് കിട്ടും ഹിറ്റ് റിജക്റ്റഡ് ദറ്റ് ഈസ് ക്യൂ ഫോർ വൺ സീക്വൽ ടു എം സി വി ഓഫ് ടി ഫോർ മൈനസ് ടി വൺ ഇതെങ്ങനെ ഈക്വേഷൻ കിട്ടി കാരണമൊന്നുമില്ല ഈ മൈനസിനെ ഞാൻ ഉള്ളിലേക്ക് എടുത്ത് ഗുണിച്ചു അപ്പം നമുക്ക് ഈ ടിക്വേഷനാണ് ഹീറ്റ് റിജക്റ്റഡ് ഈക്വൽ ടു എം സി വി ഓഫ് ടി ഫോർ മൈനസ് ടി വൺ അപ്പൊ ഇത്രയാണ് നാല് പ്രോസസ്സിനെ പറ്റിയുള്ള എക്സ്പാനേഷൻ ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഓട്ടോ സൈക്കിളിന് സ്പാർ ഇഗ്നിഷൻ എഞ്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കുന്നത് നമുക്കറിയാം പവർ സ്ട്രോക്കിലാണ് ഈ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യാനുള്ള സഹായത്തോടു കൂടിയാണ് അപ്പം നമുക്കറിയാം ഈ സ്പാർക്ക് പ്ലഗ് കുറേ നേരം ഒന്നും ഇഗ്നേറ്റ് ചെയ്ത് നിൽക്കില്ല ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുന്നത് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെ പിസ്റ്റൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പിസ്റ്റൺ ശരിക്കും റെസ്റ്റിലായിരിക്കും അപ്പോൾ ഇങ്ങനെ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റം റെസ്റ്റിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തൊട്ടാ അവിടുത്തെ വോളിയം കോൺസ്റ്റൻ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് അവോളിയത്തിലാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് അഡിഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഓട്ടോ സൈക്കിളിനെ ഈ നമ്മൾ കോൺസ്റ്റൻറ് വോളിയം ഹീറ്റ് അഡിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അതായത് ഇവിടെ ഓട്ടോ സൈക്കിൾ നമ്മൾ കോൺസ്റ്റൻറ് വോളിയൂം സൈക്കിൾ എന്നും കൂടി വിളിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്തൊട്ടാ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് അതായത് സ്പാർ പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുന്ന ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ പിസ്റ്റൺ എന്താണ് നമ്മുടെ പിസ്റ്റൺ ശരിക്കും റെസ്റ്റിലായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ശരിക്കും റെസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു സ്റ്റില്ലെടുക്കുകയാണെന്ന് വിചാരിക്കുക എടുക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഫോട്ടോയിൽ ഊഞ്ഞാൽ നിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടാറ് അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ശരിക്കും പിസ്റ്റൺ റെസ്റ്റിലാണ് അപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സമയത്താണ് ഇവിടെ സ്പാർ പ്ലഗ് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് അഡീഷൻ ചെയ്യണത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് ആയിട്ട് നമ്മൾ ഓട്ടോ സൈക്കിൾ എടുക്കുന്നത് അതുകൊണ്ട് ഈ ഓട്ടോ സൈക്കിളിന് മറ്റൊരു പേരും കൂടി വിളിക്കാറുണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ പഠപുസ്തകങ്ങളായാലും പരീക്ഷാ പേപ്പറായാലും ഓട്ടോ സൈക്കിൾ എന്നല്ല ചോദിക്കുക കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്നായിരിക്കും ചോദിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ സൈക്കിളിൻ്റെ എയർ സ്റ്റാൻഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് കടക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എയർ സ്റ്റാൻഡ് എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ എന്താ എയർ സ്റ്റാൻഡ് എഫിഷ്യൻസി ഹീറ്റ് ആസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് റൗണ്ട് ഇക്വേഷൻ വരും ഹീറ്റ് ആസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഓൾ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതും അപ്പോൾ നമ്മളതിനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് കിട്ടും വൺ മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഹീറ്റ് റി വൺ മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്ന ഭാഗത്തു ഇനി നമുക്ക് ഹീറ്റ് റിജക്ട് എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം ആ നമ്മുടെ പ്രൊസസ് ഫോർ വണ്ണിലെ ഹീറ്റ് സപ്ലൈ ഹീറ്റ് റിജക്ടറിൻ്റെ ഇക്വേഷൻ എഴുതാം അതായത് ഹീറ്റ് റിജക്റ്ററിൻ്റെ ഇക്വേഷൻ എന്താ പ്രോസസ് ഫോർ വണ്ണിലെ എം സി വി ഓഫ് ടി ഫോർ മൈനസ് ടി ആണ് അപ്പൊ നമുക്ക് എന്താ ഹീറ്റ് റിജക്റ്റിന് പകരം ഈ എം സി വി ഓഫ് ടി ഫോർ മൈനസ് ടി വൺ എന്ന് നമുക്ക് ചേർക്കാം ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് സപ്ലൈഡ് എവിടെയാണ് നടക്കുന്നത് ടു ത്രീയിലാണ് അപ്പൊ പ്രൊസസ് ടൂ ത്രീയിൽ ഹീറ്റ് സപ്ലൈൻ്റെ ഇക്വേഷൻ തുട്ടാ ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു എം സി വി ഓഫ് ടി ത്രീ മൈനസ് ടി ടു അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഹീറ്റ് സപ്ലൈഡ് അനുപാതം ചേർക്കേണ്ടത് അതായത് വൺ മൈനസ് എം സി വി ഓഫ് ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡഡഡഡ് ബൈ എം സി എഫ് ടി ത്രീ മൈനസ് ടി ടു നമ്മൾ ചേർക്കും അപ്പോൾ ഈ എം സി വി എം സി വിയും കോമൺ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ന്യൂമറേറ്റർ കോമൺ ഡേം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും വൺ മൈനസ് ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി ത്രീ മൈനസ് ടി ടു അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ നമ്പർ വൺ എം വൺ എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ഈ ഇക്വേഷൻ വരെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ നമുക്ക് ടെമ്പറേച്ചർ ആയിരിക്കില്ല തരിക കമ്പ്രഷൻ റേഷ്യോ വെച്ചിട്ട് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പറയും അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതും കൂടി നമ്മൾ പഠിക്കണം അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡെറിവേഷൻ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് കമ്പ്രഷൻ റേഷ്യോ ആർ അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് കമ്പ്രഷൻ റേഷ്യോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ഈക്വൽ ടു വി വൺ ബൈ വി ടു ആണ് നമ്മൾ പഠിച്ചത് അവിടെ ടി ഫോർ ടി വൺ ടി ത്രീ എന്നതിനൊക്കെ പറയാൻ നമ്മളിനി കമ്പ്രഷൻ റിഷ്യൂ വെച്ചിട്ട് എങ്ങനെയാണ് ഈക്വേഷൻ വരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത് അപ്പോൾ അറിയാം നമ്മുടെ മെയിൻ ഇക്വേഷൻ എം വണ്ണിൽ എന്താ വൺ മൈനസ് ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി ത്രീ മൈനസ് ടി ടു ഇതിൽ ഈ ടി ഫോറിനെയും ടി വണ്ണിനെയും വെച്ചിട്ടാണ് നമ്മളിനിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ് എടുക്കുകയാണ് നമ്മുടെ പ്രോസസ് വൺ ടുക്വേഷൻ നമ്പർ വണ്ണെടുക്കുകയാണ് എന്താണ് ഇക്വേഷൻ നമ്പർ വൺ ടി ടു ബൈ ടി വൺ സീക്വൾ ടു ആർ എസ് ടു ഗാമ മൈനസ് വണ്ണാണെന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് ആ ഇക്വേഷൻ ഇവിടെ എന്തായി മാറും ചേഞ്ച് ആയു മാറും അപ്പോൾ ടി ടു ബൈ 1. വൺ സീക്വൾ ടു ആർ എസ് ടു ഗാമ മൈനസ് വൺ എന്നുള്ളതിന് ടി വണ്ണിനെ സമ്മത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അത് ന്യൂമറേറ്ററായിട്ട് മാറും ആർ എസ് ടു ഗാമ മൈനസ് വണ് സമ്മത്തിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും അത് ഡിനോമറേറ്ററായിട്ട് മാറും അപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷനാണ് ടി ടു ബൈ ആർ എസ് ടു ഗാമ മൈനസ് വൺ സീക്വൾ ടു ടി വൺ എന്ന് നമുക്ക് കിട്ടും ഇത് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ ടു നമുക്കറിയാം ടി ത്രീ ബൈ ടി ഫോർ സീക്വൾ ടു ആർ റേസ് ടു ഗാമ മൈനസ് വൺ നമുക്ക് അറിയാം അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാനും കിട്ടും ടി ത്രീ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഫോർ എന്ന് നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ ടി ഫോർ എന്നതിന് പകരം ഇക്വേഷൻ ഫോറും അതുപോലെ ടി വൺ എന്നതിന് പകരം ഇക്വേഷൻ ത്രീ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അതായത് വൺ മൈനസ് ടി ത്രീ ബൈ ആർ ഏസ് ടു ഗാമ മൈനസ് വൺ മൈനസ് ടി ടു ബൈ ആർ ഏസ് ടു ഗാമ മൈനസ് വൺ ഓൾ ഡിവൈഡ് ബൈ ടി ത്രീ മൈനസ് ടി ടു അതായത് ടി ഫോറിന് പകരം ഈ ടേമും ടി വണ്ണിന് പകരം ഈ ടേമുമാണ് ഞാനിവിടെ കൊടുത്തത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം രണ്ടിലും പൊതുവായിട്ട് ആർ ഏസ് ടു ഈ ന്യൂമറേറ്ററിൻ്റെ സൈഡ് നോക്കുകയാച്ചാൽ രണ്ടിലും പൊതുവായിട്ട് വൺ ബൈ ആറ് ടു ഗാമ മൈനസ് വൺ നമുക്ക് കാണാണ്ട് അപ്പം നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് എ ബി മൈനസ് എ സി എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഈ എന് പുറത്തേക്ക് എടുത്തിട്ട് എ ഓഫ് ബി മൈനസ് സി എന്ന് നമുക്ക് എഴുതാം അല്ലേ അപ്പം അതേപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതാണ് വൺ മൈനസ് വൺ ബൈ ആർ ഇസ് ടു ഗാമ മൈനസ് വണ് പുറത്തേക്ക് എടുത്തിട്ട് ഓഫ് ടി ത്രീ മൈനസ് ടി ടു ഈ ടി ത്രീനും ടി ടുനും പുറത്ത് അതേപോലെ തന്നെ ഇട്ടു അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ മെയിൻ ആയിട്ട് ദിനോമറായിട്ടുള്ള ഒരു ടി ത്രീ ബൈ ടി ടു ഉണ്ട് നോമ്പർ ആയിട്ടുള്ള ഒരു ടി ത്രീ ബൈ ടി ടു ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും എയർസ്കാൻഡ് എഫിഷ്യൻസിസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ആർ ഇസ് ടു ഗാമ മൈനസ് വൺ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു മെയിൻ ഇക്വേഷൻ നമ്പർ ടു എം ടു എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ഇത്രയും വരെ ഡിറോ ചെയ്യുന്ന നമ്മുടെ ഓട്ടോ സൈക്കിളിലൂടെ കംപ്ലീറ്റ് ആവാണ് അപ്പോൾ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ആയാലും മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആയാലും അവർക്ക് ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ മെക്കാനിക്കൽക്കാർക്ക് ഉപയോഗിക്കാൻ പ്രൊഡക്ഷൻ അതായത് ടൂൾസ് ആൻഡ് ഡൈ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്കും ഈ വീഡിയോ പഠിക്കാനായിട്ട് ആവശ്യം വരും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സ്റ്റുഡൻസിനും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഇപ്പം ഇതോടുകൂടി ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ